അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ലിവർ ഫ്രൈ ആണ്. അപ്പോൾ മട്ടൻ്റെ ലിവറാണ് ഈ എടുത്തു വച്ചിരിക്കുന്നത്. മട്ടൻ്റെ ലിവർ 1/2 കിലോ ലിവറാണ് ഞാനിന്ന് ഫ്രൈ ചെയ്യാനെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് കുറച്ച് ഉപ്പും വിനാഗിരിയും ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് പുരട്ടി വെക്കാം.
ഇരിക്കുന്നതിലോട്ട് ഇത് അങ്ങനെ തന്നെ തട്ടി കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ അരപ്പെല്ലാം ഈ ലിവറിനകത്ത് പിടിക്കാനാണ്. ഒരു ടീസ്പൂണോളം ഗരം മസാല പൊടി, ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് അടച്ചു വെച്ച് മീഡിയം തീയിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടാൽ അടുക്കി പിടിച്ച് കരിഞ്ഞു പോവും. ഒരു കഷ്ണം പട്ട എടുത്ത് ഒരു മൂന്നാലായിട്ട് ഒടിച്ച് അതും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. അപ്പം പട്ടയിടുമ്പോൾ ഗരം മസാല എല്ലാം കൂടെ ആകുമ്പോൾ നല്ല മണമായിരിക്കും. വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്, അരപ്പൊക്കെ ഒരുവിധം ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൂടുതൽ ഫ്രൈ ആക്കിയെടുക്കാം. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാത്രം അടുപ്പിൽ നിന്ന് എടുത്തതിന് ശേഷം തുറന്നതിന് ശേഷം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഫ്രൈ ആയി കിട്ടുമ്പോൾ നമ്മൾ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ അപ്പോഴാണ് ആ ഒരു ഫ്രൈക്ക് കുറച്ചുകൂടി ഒരു മണവും രുചിയും വരുന്നത്. ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയോളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഇളക്കി വെള്ളം വറ്റിച്ച്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പെട്ടെന്ന് കിട്ടും, ഞാനിടുമ്പോൾ തന്നെ കിട്ടും. അപ്പം നമ്മുടെ ഫ്രൈ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് കാണിച്ചതേ എൻ്റെ റെയിനിക്കുട്ട ഇതൊന്നും കഴിക്കത്തില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചിക്കൻ വറുത്തതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.